വാനദൂതന്മാർ അരികിൽ ചെന്ന് നന്മ നിറഞ്ഞ മറിയമേ വാഴുക, കർത്താവ് നിന്നോടുകൂടെ എന്നറിയിച്ചു. ഈ വാക്കുകേട്ട മറിയ പേടിച്ച് ഇതെന്തൊരു വചനം എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ വാനദൂതർ അവളെ നോക്കി, മറിയെ പേടിക്കണ്ട, ദൈവകാരുണ്യം നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേര് വിളിക്കണം. മാതാമറിയേ കാത്തരുൾ എന്നേക്കും ഞങ്ങളെ അമ്മേ, വാഴ 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 മറിയേ, വാഴ 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 മറിയേ. പാരിലെ ധന്യ മാതാമറിയേ കാത്തരുൾ എന്നേക്കും ഞങ്ങളെ അമ്മേ, വാഴ. ഞാനൊരു സംഭവം ഇപ്പോൾ ഇവിടെ പറയാം, യഥാർത്ഥമായ സംഗതിയാണ്. 1858 ഫെബ്രുവരി മാസം 11 പകൽ ലോകമെല്ലാം സാക്ഷ്യം വഹിച്ച അതിശയമാണിത്. ഇത് ഫ്രാൻസ് രാജ്യത്ത് ലൂർദ് നഗരത്തിലാണ് നടന്നത്. ആ സമയത്ത് ഇവിടെ വില്ലനൂർ പള്ളിയിൽ പാതിരിയായിരുന്ന നമ്മുടെ നല്ലവനായ താർപ്സ് അദ്ദേഹം ഫ്രാൻസ് നാട്ടുകാരനായിരുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ട പെൺകുട്ടി ബർണദത്തയ്ക്ക് വളരെ വേണ്ടപ്പെട്ടയാണ്. അദ്ദേഹം നേരിൽ സംസാരിച്ച് എല്ലാ വിവരങ്ങളും അറിഞ്ഞിരുന്നു. അങ്ങനെ ബർണദത്ത് നേരിൽ കണ്ട മേരി മാതാവിന്റെ തിരുവിഗ്രഹം ഒന്ന് നമ്മുടെ വില്ലനൂർ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ അച്ഛനാണ് ഏർപ്പാട് ചെയ്തത്. അണ്ണൻ എന്തായി പറയുന്നത്? കുംഭകോണത്ത് മെഡിക്കൽ ഡോക്ടർ അദ്ദേഹം. അദ്ദേഹമാണ് ഈ പറഞ്ഞത്? അതെ ശിവ, മദ്രാസിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് നോക്ക്, ഒരു പക്ഷേ ഭേദമായേക്കുമെന്നാ പറഞ്ഞത്. ഒരു പക്ഷേ ഭേദമായേക്കുമെന്ന്? അസുഖം മാറ്റിത്തരാമെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറയാൻ ഡോക്ടർ എന്താ ദൈവമാണ്? നമ്മെപ്പോലെ ഒരു മനുഷ്യനല്ലേ. ഈ വിവരം നിന്റെ ചേട്ടത്തെ അറിഞ്ഞ ഉടനെ ബോധം കെട്ടു വീണു. ശരിയാ, ചേട്ടനല്ലാതെ തന്നെ ചേട്ടത്തിക്ക് ആരുണ്ട്? എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ചേട്ടത്തിക്ക് താങ്ങാൻ പറ്റൂ. ചികിത്സയ്ക്ക് പോകുമ്പം കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു തരത്തിൽ സമാധാനമായത്. ഒരു നല്ല ദിവസം നോക്കി പോവാൻ ചേട്ടാ. എവിടെ മോളെ? വരണം ടീച്ചർ, ഇരിക്കൂ. താങ്ക് യു സാർ, ഇപ്പോഴാണ് മല്ലിച്ചൻ വന്നിരിക്കുന്നെന്ന് ലളിത പറഞ്ഞത്. ഏതായാലും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. സന്തോഷം. ലളിത നന്നായി പഠിക്കുന്നു? നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ആട്ടെ, കണ്ണിനെന്ത് പറ്റി? സിസ്റ്റർ, ചേട്ടന് കണ്ണിലൊരു കുരു വന്ന് പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അതിന് ചികിത്സിക്കാനായിട്ട് ഞാൻ ചേട്ടനെ പട്ടണത്തിൽ കൊണ്ടുപോവുക. അങ്ങനെയോ? ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാം. ഞാൻ വരട്ടെ. സാർ, വില്ലിനൂർ പള്ളിയിൽ പ്രതിഷ്ഠിക്കാനായി ലൂർദ് മാതാവിന്റെ പ്രതിമ ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോ കടൽക്കരയിലാണ് ഉള്ളത്. നിങ്ങൾ പട്ടണത്തിൽ പോകുന്നതിന് മുൻപ് മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കുന്നത് എന്തായാലും നല്ലതാണ്. വിശ്വാസമുണ്ടെങ്കിൽ ചെന്നാട്ടെ. നമുക്ക് ഇപ്പഴേ പോകാം. ശരിയാ ചേട്ടാ, നമുക്കതൊന്ന് പരീക്ഷിച്ചു നോക്കാം. പോയി നോക്കാം. എന്റെ ചേട്ടൻ അസഹ്യമായ കണ്ണുവേദന. അദ്ദേഹത്തെ പട്ടണത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുക. അതിനുമുമ്പ് മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കാൻ വന്നതാ. എന്റെ ചേട്ടൻ അബദ്ധം വരത്തില്ലേ മാതാവേ? അമ്മേ, എനിക്ക് സുഖമായാലുടൻ നിനക്ക് വൈരം പതിച്ച സ്വർണമാല ഞാൻ ചാർത്തും. അമ്മേ അമ്മേ അമ്മേ, പാവം വെളുത്തിനെ കാണാൻ അവരൊക്കെ വന്നിട്ടില്ല. നമസ്കാരം സാർ. സിസ്റ്റർ എല്ലാം പറഞ്ഞു. You will get the blessings from mother. Please go. Lele, vallithine kootikondu povole. Amme, ayyo. Vallicha.
വല്ലാതെ വേദനിക്കുന്നില്ല. മോളെ കണ്ണു മാത്രമല്ല ദേഹം മുഴുവൻ വേദനയാ. വേണ്ടിച്ചിന് സഹിക്കോയ്യ മോളെ. അമ്മേ അയ്യോ അയ്യോ വേദനിക്കുന്നേ അമ്മേ. അയ്യോ അയ്യോ അമ്മേ അയ്യോ അയ്യോ. എന്റെ ചേട്ടന്റെ കണ്ണിന് കാഴ്ച കൊടുക്കണമെന്ന് ഇന്നല്ലേ മാതാവിനോട് പ്രാർത്ഥിച്ചത് മാധവി. മോളെ നീ ചികിത്സക്കേ പോവണ്ട, അസുഖം മാറി എന്ന് എന്റെ കണ്ണുകൾ തലോടിക്കൊണ്ട് പറഞ്ഞിട മാതാവി. ഇന്നലെ വേദന കൊണ്ട് വിടഞ്ഞ എന്നെ നീ തന്നെ നിന്റെ കരസ്പർശത്താൽ വന്ന് സുഖപ്പെടുത്തി. ഇപ്പോൾ എനിക്ക് വേദനയില്ല, വിഷമമില്ല, ചികിത്സയ്ക്ക് പോകേണ്ട ആവശ്യവുമില്ല. എല്ലാം നിന്റെ മഹത്വം. ഇരുൾ മൂടിയ ഞങ്ങളുടെ കുടുംബത്തിൽ നീ വിളക്ക് വെച്ചു. നിന്റെ മഹത്വം എന്നുമെന്നും വാഴ്ത്തപ്പെടട്ടെ മാതാവി. അത് ഞാൻ നേർന്നിരുന്ന പോലെ മാതാവിന് വൈരം പതിച്ച സ്വർണമാല തീർത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്റെ കൈകൊണ്ട് ഞാൻ തന്നെ മാതാവിന് അണിയിക്കട്ടെ. ഒരു സുന്ദര നാള് ഞാൻ ചൊല്ലാൻ പോകുന്നിതാ നല്ല വാർത്ത. പൊൻപല്ലക്കിലേഴുന്നള്ളുന്നെൻ മാത, എല്ലാം പരിശുദ്ധമാക്കി അരുൾ തരും മാത. ആ സന്തോഷമാമൊരു സുന്ദര നാള് ഞാൻ ചൊല്ലാൻ പോകുന്നിതാ നല്ല വാർത്ത. പൊൻപല്ലക്കിലേഴുന്നള്ളുന്നെൻ മാത, എല്ലാം പരിശുദ്ധമാക്കി അരുൾ തരും മാറ.
കടലുകൾ താണ്ടി വന്ന ദേവതയാൾ, എന്നും കരുണാമയിയാം ദിവ്യശക്തിയവൾ. അലകടലുകൾ താണ്ടി വന്ന ദേവതയാൾ, എന്നും കരുണാമയിയാം ദിവ്യശക്തിയവൾ. ഉരുകും മെഴുതിരിച്ചൂഴും ജ്യോതിസവൾ, ഇന്ന് സകല ചരാചരങ്ങൾക്കും ജീവസവൾ. സന്തോഷമാം ഒരു സുന്ദര നാള്, ഞാൻ ചൊല്ലാൻ പോകുന്നിതാ നല്ല വാർത്ത. പൊൻപല്ലക്കിൽ എഴുന്നള്ളും നിൻ മാതാ, എല്ലാം പരിശുദ്ധമാക്കി അരുൾ തരും മാതാ. ൊരുക്കാലോ പുതു പുഷ്പ തോരണങ്ങൾ ചാർത്തി വിടാലോ. വർണ്ണവർണ്ണങ്ങളാൽ വഴിയൊരുക്കാലോ പുതു പുഷ്പ തോരണങ്ങൾ ചാർത്തി വിടാലോ. ഭക്തിപ്പാട്ടു പാടി താളമിടാലോ, നമുക്ക് പ്രദക്ഷിണം ചുറ്റി വന്നു തൊഴാലോ. സന്തോഷമാം ഒരു സുന്ദര നാള്, ഞാൻ ചൊല്ലാൻ പോകുന്നിതാ നല്ല വാർത്ത. പൊൻപല്ലക്കിൽ എഴുന്നള്ളും നിന്മാത, എല്ലാം പരിശുദ്ധമാക്കി അരുൾ തരും മാത. എല്ലാവർക്കും ക്ഷേമം വന്നു ചേരും, ഇന്ന് ലോകമാതാവിന്റെ പള്ളിത്തേര് വരുമ്പോ. നാട്ടിലെല്ലാവർക്കും ക്ഷേമം വന്നു ചേരും, ഇന്ന് ലോകമാതാവിന്റെ പള്ളിത്തേര് വരുമ്പോ. എല്ലാ വിപത്തും അപ്പോൾ തീർത്തു തരും, അമ്മ വിളിച്ചാൽ വിളിപ്പുറത്തോടി വരും. സന്തോഷമാം ഒരു സുന്ദര നാള്, ഞാൻ ചൊല്ലാൻ പോകുന്നിതാ നല്ല വാർത്ത. പൊൻപല്ലക്കിൽ എഴുന്നള്ളും നിന്മാത, എല്ലാം പരിശുദ്ധമാക്കി അരുൾ തരും മാതാ. ചേട്ടാ ചേട്ടോ കുറുപ്പേടോ, ഇന്ന് തുറക്കേട്ടാ, കടവൊന്ന് തുറക്കേട്ടാ. കുറുപ്പേടാ ചേട്ടോ, കുറുപ്പേടോ കുറുപ്പേടോ. ആ എന്താ രാഘവ, എല്ലാരും ഒരുമിച്ച് എന്താ എന്താ വിശേഷം? അല്ല ചേട്ടാ, ഏതോ മാതാവിന്റെ ശില നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരുന്നത്രേ. കൊമ്പൂതുന്നു, തമ്പേരടിക്കുന്നു. കുറുപ്പേട്ടാ, ഇത് ന്യായമാണ്? നമ്മുടെ ആളുകൾ സമ്മതിക്കില്ല ചേട്ടാ. വലിയ കുഴപ്പമാണ് കുറുപ്പേട്ടാ. രാഘവ, ജനങ്ങൾ എന്ന് പറയുന്നത് ആരാ? നമ്മളെല്ലാവരുമല്ലേ? നമ്മൾ സഹകരിച്ചു പോയാ പോരെ ചേട്ടാ? ചേട്ടൻ ഒന്ന് ആലോചിച്ചു. മാറാ, ഇന്ന് വിട്ടുകൊടുത്താൽ നാളെ അമ്മയുടെ കയ്യിലായി പോകും. എനിക്ക് ബുദ്ധി ഉപദേശിക്കാൻ വന്നതാ നിങ്ങള്? ചേട്ടാ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ അവർ പ്രതിമയും എഴുന്നള്ളിച്ചുകൊണ്ട് നമ്മുടെ അതിർത്തിയിൽ കയറും ചേട്ടാ. കുറുപ്പേട്ടൻ ഉമ്മന്നൊന്ന് മൂടിയാൽ മതി, പറഞ്ഞു നിർത്തുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അറിഞ്ഞില്ലെന്ന് വേണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നവർ ജാഥയായിട്ട് വരും, നാളെ അവരുടെ ജാഥ ചെയ്യണമെന്ന് പറയും. ധന്യ മാതാ മറിയെ, കാത്തരുൾ എന്നേക്കും ഞങ്ങളെ അമ്മേ. വാഴ 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 മറിയെ, വാഴ 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 മറിയെ. പാരിലെ ധന്യ മാതാ മറിയെ, കാത്തരുൾ എന്നേക്കും ഞങ്ങളെ അമ്മേ.
ഒച്ച വെച്ചാൽ ശരിയായിരുന്നായിരിക്കും. നിങ്ങൾക്കിപ്പോ എന്താണ് വേണ്ടത്? ദൈവം എല്ലാവർക്കും ഒന്നാണ്. നിങ്ങൾ അതിനെ പലതായി കാണും. ഞങ്ങൾ കാണുന്നില്ല, ഇത് നാട്ടുകാർ പറയുന്നതുകൊണ്ടാണ്. ആ പരിശുദ്ധ മാതാവ് ഇതുവഴി കടന്നു പോകുമ്പോൾ ഈ നാട് പുണ്യം നേടുമെന്നല്ലാതെ നശിക്കില്ല. അത് ദൈവമാതാവാണ്. ക്രിസ്ത്യാനികൾക്ക് ദൈവമാതാവായിരിക്കാം. ഞങ്ങളെ രക്ഷിക്കുന്ന ആ പരമേശ്വരിയാണ് ഞങ്ങളുടെ ദൈവം. അത് പോകട്ടെ. ഇത്രയും നാളുമില്ലാത്ത വാശി നിങ്ങൾക്ക് ഇപ്പോഴെങ്ങനെ ഉണ്ടായി? വിശ്വാസത്തിന്റെ കാര്യമായതുകൊണ്ടാ പറഞ്ഞത്. നിങ്ങൾ മനസ്സിൽ കാണുന്നത് ഞാൻ മനത്തിൽ കാണുന്നു. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലും മരത്തിലും കാണുന്നു. വളച്ചേട്ടൊന്നും വേണ്ട. ചേട്ടന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞാട്ടെ. പറയാൻ വിഷമമില്ല, ആരും എന്നെ അനുസരിക്കണമെന്നുമില്ല. ആ മാതാവിനെ വെല്ലിനൂർ പള്ളിയിലേക്ക് ഇതുവഴി കൊണ്ടുപോകുന്നത് കൊണ്ട് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഈ നാട്ടിലെ സകല മതക്കാർക്കും നന്മയുണ്ടാകും. ശിവമ്പിള്ള എല്ലാം എന്നോട് പറഞ്ഞു. ഞാനാണ് അവർക്ക് തമ്പേർ ഏർപ്പാട് ചെയ്തത്. ഇനി ഞങ്ങളിത് വെറുതെ വിടാൻ പോകുന്നില്ല. ഞങ്ങളിൽ ആരുടെ തല പോയാലും ശരി, മാതാവിന്റെ രൂപം ഞങ്ങൾ ഈ നാട്ടിൽ കടത്തി കയറ്റും. അധികാരിയുടെ വീട്ടു മുറ്റത്ത് ആരൊക്കെയോ കൂട്ടം കൂടി അവരെന്തൊക്കെയോ പറയുന്ന. ഇപ്പൊ അതുവഴി മാതാവിനെ കൊണ്ടുപോയ വെട്ടി കൊല്ലു, കുറ്റി കൊല്ലു എന്ന് പറഞ്ഞു. അതുവഴി പോകരുത് ഫാദർ, അതുവഴി പോകരുത് ഫാദർ, പോകരുത് ഫാദർ. What for this? I don't understand. Please help, mother. Please help. മാതാവ് നമുക്ക് വഴികാട്ടി തന്നു. മറിയേ വാഴുക, മറിയേ വാഴുക. നമുക്ക് പോകേണ്ട പുതിയ പാത മാതാവ് തന്നെ നമുക്ക് കാണിച്ചു തന്നു. വരും, നമുക്ക് അതുവഴി പോകാം. വരും. മാതാവിന്റെ രൂപം കൊണ്ടുവരുന്ന എല്ലാരും എതിർത്തില്ലേ? അവിടെ ചെന്ന് ഞാനിത് പറഞ്ഞപ്പോ വലിയൊരു അതിശയം ഉണ്ടായി സാർ. അതിശയം? എന്താ മോനെ അതിശയം? ഞാൻ പറഞ്ഞത് കേട്ട് അവരെല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചു. അപ്പാവിന്റെ രൂപം താനെ തിരിഞ്ഞു വന്നു. തിരിഞ്ഞ വശത്തോട്ട് ഒരു പുതിയ വഴി ഉണ്ടായി സാർ. ആ പുതിയ വഴിയെ കൂടി എന്നെ നയിക്കുമെന്ന് മാതാവ് പറയുന്ന പോലെ തോന്നി. വലിയ ശക്തിയുള്ള മാതാവാ. ഇപ്പൊ മനസ്സിലായില്ലേ ആ മാതാവിന്റെ മഹിമയെ പറ്റി? കുറുപ്പേട്ട, ഞങ്ങൾക്ക് അറിയാതെ പറ്റിയ അബദ്ധമാ. ഞങ്ങൾക്ക് മാപ്പ് തരണം. ഞങ്ങളോട് ക്ഷമിക്കണേ കുറുപ്പേട്ട. എത്ര ചികിത്സയും ഓപ്പറേഷനും കഴിഞ്ഞിട്ടും കണ്ണ് ശരിപ്പെടാത്ത ആ ശിവൻപിള്ളക്ക് കാഴ്ച കൊടുത്ത മാതാവാണ്. വരും, നമുക്കെല്ലാവർക്കും പോയി വാദ്യമേളങ്ങളോടെ ആ ദൈവമാതാവിനെ എതിരേൽക്കാം. വരൂ. ദൈവമാതാവേ, ലോകമാതാവേ, പാരീലേ ധന്യയ മാതാ മറിയേ, കാത്തരുൾ എന്നേക്കും ഞങ്ങളെ അമ്മേ. വാഴ്ക 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 മറിയേ, വാഴ്ക വാഴ്ക വാഴ്ക. എല്ലാവരും നിൽക്കൂ. നമസ്കാരം ഫാദർ. യെസ്, വാട്സ് ദ മാറ്റർ ഫാദർ? ഇവിടെ ഞങ്ങളുടെ ആളുകൾക്ക് മാതാവിന്റെ മഹിമയിൽ വിശ്വാസമില്ലായിരുന്നു. സത്യം പറയട്ടെ, ഇപ്പോഴവർക്ക് ബോധ്യമായി. വി ആർ വെരി ഹാപ്പി. യു ആർ ഹിയർ. മദർ ബ്ലെസ് യു. സന്തോഷം. ശരി, ഒന്ന് വഴി വിട്ടേ, അല്പം നീങ്ങി നിൽക്കൂ. എല്ലാവരും ഒരുമിച്ച് വരും. ദാഖവാ, മേളം തുടങ്ങട്ടെ. മേളം ¶¶
ഒരു ചേച്ചി അവിടെ ഒരു അനിയത്തിയും അവൾ അഴിഞ്ഞാട്ടത്തിന് വിടുന്നുകൊണ്ടല്ലേ നീ എന്റെ ആമ്പിള്ളേരെ കൂടെ ഊരിയിട്ടുന്ന് നോക്കെ. ഇനി മര്യാദ ചടങ്ങി ഇരുന്നില്ലെങ്കിൽ കാലി വെട്ടി എറിഞ്ഞ് ഞാൻ അടുപ്പിൽ വെച്ച് കളയും. പറഞ്ഞേക്കാം ഇരിക്കടി. എന്താടി ഇവളെ അടിക്കാൻ എനിക്ക് അവകാശമില്ലടി. മനുഷ്യനല്ലടി പുരുഷൻ. പേടാ പാടുപെട്ടാണ് ഇവളെ ഫ്രാൻസിൽ അയച്ച് 400,000 പഠിപ്പിച്ചത്. തിരിച്ചു വന്നാൽ ഉടനെ നല്ലവരടുത്ത് കല്യാണവും കഴിപ്പിക്കണം എന്ന് വിചാരിച്ചു. എന്നാൽ ഈ മൂദേവി ഒരു ലോക്കൽ പുറമ്പോക്ക് ചെറുക്കനോടൊപ്പം ഊരി വെച്ചുന്നടി. കല്യാണം കഴിച്ച് ജീവിക്കേണ്ടത് ഇവള്. ഇവർക്ക് പോകാനല്ലേ മതിയെന്ന്. അതിലെന്താണ് ഇപ്പൊ തെറ്റ്? ഇവിടെ ചേച്ചിയല്ലേ നീ. നിന്റെ അറിവും തഥയും. അറിവിനെ പറ്റി നമ്മളൊന്നും പറയണ്ട. ഇതാ നോക്ക്, എന്തായാലും ശരി, കല്യാണിക്കും ഗോപാലിനും കല്യാണം കണിച്ചമായിട്ട് നടക്കും. ആ ഞാനാ പറയുന്നത്. കല്യാണിയുടെ വിവാഹം എളുപ്പം നടക്കും. എന്നാൽ ഗോപാലിന്റെ സ്ഥിതി ആ കഷ്ടം. ഇപ്പൊ അവന്റെ കണ്ടീഷൻ അനുസരിച്ച് മധുവിധു ആഘോഷിക്കുന്നതിന് ആശുപത്രിയാ നല്ലത്. അയ്യോ മഹാബാബു, നീ അവനെ എന്തെങ്കിലും ഒപ്പിച്ചോ? ഈ പുരുഷനെ പറ്റി വേണ്ടാദിനം വല്ലതും പറഞ്ഞു പരത്തിയതായിട്ട് ഞാൻ അറിഞ്ഞാൽ അവനെപ്പോലെ തന്നെ നീയും തെരുവ് തെരുവാലയേണ്ടി വരും. സൂക്ഷിച്ചോ. എന്റെ കല്യാണി അറിഞ്ഞാൽ നിന്നെ മൂക്കോട്ടിക്ക് ചേലിപ്പിക്കും. ചേച്ചിയുടെ മകൻ ഗോപാലൻ ഭ്രാന്ത് പിടിച്ച് മടിയിൽ കൂടെ പോകുന്നവരും വരുന്നവരും ഒക്കെ കണ്ണു വലിച്ചെറിയുന്നു. ദൈവം അങ്ങോട്ട് ചെല്ലേ. എന്ത് എന്റെ മോനെ ഭ്രാന്ത് പിടിച്ചെന്നോ? ഗോപാല മോനെ, ഗോപാല എന്റെ മോനെ, ഗോപാല എന്റെ മോനെ. എന്ത് പറ്റി? എന്താണ് ഈ കാണിക്കുന്നതെന്ന്? എന്റെ ദൈവമേ, ഇതെന്തൊരു പരീക്ഷ! രാജാ നിങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങൾ ആയതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നിങ്ങളുടെ മോന്റെ പുറവും വല്ലവന്റെ കയ്യിൽ നിന്നുള്ള കളഞ്ഞു വെക്കാം. മനസ്സിലായ? അടിക്കോടെ പഞ്ചറായി കളയും ഞാൻ. നിങ്ങളുടെ കാല പിടിച്ച് അപേക്ഷിക്കാണ്. എന്റെ മോൻ എന്തെങ്കിലും തെറ്റിയായിട്ടുണ്ടോ? ക്ഷമിച്ച് അവന് വിട്ടയക്കണം. എല്ലാരും ഇവിടെ കൊണ്ടുപോയി വല്ല വൈദ്യനെയും കാണിക്കണ്ട രാജമേ. വരട്ടെ. ഇവൻ എന്തൊക്കെയോ പറയുന്നു. എന്റെ മോന് എന്നെ കൂടെ തിരിച്ചറിയുന്നില്ല. ഒന്ന് നോക്കിയാട്ടുംപാലെന്താ കാണിക്കുന്നത്? അവന്റെ കുമ്പ വീർത്തിരിക്കുന്നില്ല. അങ്ങനെ പറയുന്നു മോനെ. അങ്ങനെ വൈദ്യരാ വൈദ്യൻ? അവൻ ഭ്രാന്തരെ പോലെ നോക്കുന്നില്ലേ ഭ്രാന്തൻ? കണ്ടോ വൈദ്യര, ഇതാണ് പ്രകൃതം. എനിക്ക് പേടിയാണ്. വേഗം ഒരു മാന്ത്രി എടുത്ത് കൂട്ടിക്കൊണ്ട് പോ. വേഗം പോന്നേ. ഇരിക്കണം നിങ്ങൾ താടാ. മരുന്ന് തെറ്റാതെ കഴിക്കണം. എല്ലാം ശരിയാവും. വെള്ളിയാഴ്ച വാ. ഡോക്ടർ സാർ, എന്താ പറയൂ? എന്റെ മോൻ ഒരുമാതിരി ഭ്രാന്തിന്റെ ലക്ഷണം. ഒന്ന് പരിശോധിച്ച് നോക്കണേ. എന്താ ഉണ്ടായത്? ആക്സിഡന്റ് ആയതാണോ? വല്ല മുറിവും പറ്റിയതാണോ? സുഖത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഒന്നുമില്ലായിരുന്നു. പെട്ടെന്നാണ് ഇത് വന്നത്. എന്റെ മോനെ രക്ഷിക്കണം. ശാന്തി, പേഷ്യന്റിനെ അവിടെ കൊണ്ടുപോയി കിടന്നു. കല്യാണി കാണിക്കുന്നേ. കാലി വരല്ലേ കല്യാണി. മിസ്റ്റർ പറയുന്നത് അനുസരിക്കണം. ഗുഡ് ബൈ. Oh, my God.
മാനസികമായി എന്തോ ആണ്. ആ അത് സാരമില്ല, നീ ഞങ്ങളത്തേക്ക് വിളിക്കൂ. ശാന്തി, പേഷ്യന്റിനെ വെളിയിലേക്ക് കൊണ്ടുപോകണം. ഡോക്ടർ സാർ, എന്റെ മോന് എന്താണ്? ഭ്രാന്തല്ല രാജമ്മേ, ഭ്രാന്താണെങ്കിൽ എനിക്ക് മാറ്റാൻ മേലേ. അവൻ എവിടെയോ എന്തോ കണ്ട് ഭയന്നു പോയതാണ് കാരണം. അവന്റെ അസുഖം വേണമെങ്കിൽ വില്യനൂർ മാതാവിന്റെ പള്ളിയിലേക്ക് കൊണ്ടുപോയാട്ടെ. ആ മാതാവിന് മാത്രമേ അവനെ രക്ഷിക്കാൻ ഒക്കുകയുള്ളൂ. ഞാനിത് പറയാൻ കാരണം, എനിക്ക് ഈയിടെ ഒരു അനുഭവം ഉണ്ടായി. എന്റെ മകൾക്കും ഇതുപോലെ ആയിരുന്നു. ഞങ്ങളെ രക്ഷിച്ചു വിട്ടത് വില്യനൂർ മാതാവാണ്. ഇപ്പോഴവിടെ പുതുതായി വന്ന ഒരു അച്ഛനുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഞങ്ങളെ രക്ഷിച്ചു വിട്ടത് അല്ലേ അവിടുത്തെ പെരുന്നാളാഘോഷം. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങളെ കർത്താവിലേക്ക് ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നിന്ന് പ്രകാശിപ്പിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. நாகப்பாமி நச்சுப்பையை வைத்து
പ്രതീക്ഷയേക്കാൾ വളരെ വിജയമായിരുന്നു ഈ വർഷത്തെ പെരുന്നാൾ. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ആത്മാർത്ഥമായ നന്ദി. അതെ, ഞങ്ങൾ ഈ മാതാവിന്റെ പെരുന്നാൾ നടത്തുന്നത് ഇന്നോ ഇന്നലെയോ അല്ല, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കോളറയുടെ ശല്യമുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, അതിന്റെ ഫലമായി അത്ഭുതകരമായി എല്ലാവരും രക്ഷപ്പെട്ടു. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഈ പെരുന്നാൾ മുടങ്ങാൻ. അങ്ങനെയോ, വളരെ സന്തോഷം. ഫാദർ, ഞങ്ങൾ മിലിറ്ററി സർവീസിലായിരുന്നു. സൈഗോൺ യുദ്ധം കല്യാണ ചെക്കനെ കുട്ടികളെ വട്ടാണെന്ന് തോന്നുന്നു. പാവം, നല്ല പയ്യൻ. വട്ടല്ലടി, അതേ മറ്റതാ, പ്രേതം കേറിയതാ. അയ്യോ പോടേ, പ്രേതം കേറിയതാണോ? എനിക്ക് ഭയമാവുന്നു, വേഗം പോകാൻ വേണ്ടി. എന്താണ് പേടിക്കണത്? നമ്മൾ നിൽക്കുന്നതേ മാതാവിന്റെ അടുത്ത്. ഇവിടെ ഇതൊന്നും വാലാട്ടാൻ പറ്റിയല്ല. എന്തിനാണ്? ചുമ്മാ ഇരിടാ പറങ്കിത്തയാ. എന്നെ ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞാൽ ഞാനും കല്ലെടുത്തെറിയും. പോടാ. ആനയ്ക്ക് മതം വിളകിയാൽ തുമ്പിക്കയ്യിൽ തൂക്കിയെടുത്ത് പോപാല. എന്താ ഈ കാണിക്കുന്നു മോനെ? കീഴിറങ്ങി മോനെ, എന്റെ തങ്കമല്ലേ, നല്ല മോനില്, വേഗം ഇറങ്ങി മോനെ. നിങ്ങൾ ഇങ്ങവാ. ഫാദർ വരാറായി മോനെ, വേഗം ഇറങ്ങി പോ മോനെ. നിങ്ങൾ ഇങ്ങവാ. ഫാദർ, ഫാദർ, എന്റെ മോനെ രക്ഷിക്കണം ഫാദർ. അവൻ എവിടുത്തെ കൈവിടരുത്. ഞാൻ ഈ കാല് പിടിച്ച് അപേക്ഷിക്കുന്നു. രാജമ്മേ, വിഷമിക്കാതിരിക്കും. ഞാൻ സാധാരണ മനുഷ്യനാണ്. ഇവിടെ രോഗികൾ സുഖം പ്രാപിക്കുന്നതും മുടന്തന്മാർ നടക്കുന്നതും അത് ആ അമലോത്സവ മാതാവിന്റെ കരുണയിലാണ്. മാതാവിനെ വിശ്വസിച്ചവരെ ആരെയും മാതാവ് ഇതുവരെ കൈവിടിഞ്ഞിട്ടില്ല. വിശ്വസിക്കും, പ്രാർത്ഥിക്കും. എനിക്ക് ഞാൻ പറയുന്ന കേൾ. ഇറങ്ങി വാ. ഇവനെ ദിവസവും പള്ളിയിൽ കൊണ്ടുവന്ന് മാതാവിന്റെ കുളത്തിന് പ്രദർശനം ചെയ്യുക. ഇവിടെ അല്ലടാ, അവിടെ. ടാറ്റാ. അയ്യോ, ഇത് എത്ര നാളായി കണ്ടിട്ട്. അമ്മയുടെ കല്യാണി, അമ്മാരാ കല്യാണി. മക്കളെ, ഒന്നും തോന്നരുത്, എന്റെ മോൻ സുഖമില്ലാത്ത. ഒന്നും തോന്നരുത് കേട്ടോ, ഒന്നും തോന്നല്ലേ. ഡിങ്കട 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 ഡിങ്കട
മരത്തിൽ കയറി ബഹളം വെക്കുന്നു. ഒരു നിമിഷം കണ്ടു തിരിയാൻ പറ്റുന്നില്ല. ഇവം പെടുത്തുന്ന പെടാപ്പാടും. ഗോപാല, ഗോപാല, എടാ ഇവൻ എവിടെ പോയോ? ഗോപാല, മാധവന്റെ കൊളഞ്ചിട്ട കൊണ്ടുവന്നു. ഈ ചെറുക്കൻ എവിടെ പോയി കിടക്കുന്നു? ഗോപാല, ഗോപാല, അവനെ എവിടെ പോയി തേടാന? അയ്യോ ഫാദർ, ഫാദർ, ഫാദർ. എന്താ രാജമ്മ? എന്റെ മോനെ കാണാനില്ല. അവൻ എവിടെ പോയോ എന്തോ? അവൻ അവിടെ കളിച്ചോണ്ടെന്ന് എന്താണോ? എനിക്ക് ഒരേ ഒരാൻ തരികയാണ്. എന്റെ മോനെ കാണാനില്ല. ഞാൻ എവിടെ പോയി വികൃതി കാണിച്ചു. അമ്മ അനുസരിക്കണം. അമ്മയുടെ കൂടെ പോകും. ഇല്ല, ഫാദർ വരെ പോവും. ശരി, വരാം. അല്ല വേണ്ട, ഞാൻ ഫാദറിന്റെ കൂടെ പോവാം. അമ്മയുടെ കൂടെ പോവും. എന്നാ ഞാൻ അമ്മയുടെ കൂടെ പോവാം. അല്ല വേണ്ട, ഞാൻ ഫാദറിന്റെ കൂടെ പോവും. ഞാൻ ഫാദറിന്റെ കൂടെ പോവും. ശരി, ഇന്നിവിടെ നിൽക്കട്ടെ, നാളെ പോവാം. എന്റെ മൂഞ്ചല്ലേ അമ്മ ശല്യം ചെയ്യരുത്. മരത്തിലൊന്നും കയറരുത്. നല്ല പയ്യനല്ലേ, പുറകോട്ട് നോക്കാതെ പോ. സുന്ദര കുട്ടനല്ലേ. രാജമേ, രാജമേ, ഇങ്ങനെ വന്നത്? അതെന്താണ് ശബ്ദം? നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഫാദർ ചാട്ടവാറിനടിച്ച് ആത്മപീഡനം ചെയ്യുന്നത്. രാജമേ, എന്റെ മകന് വേണ്ടി അവിടുന്ന് എന്ത് വേദന അനുഭവിക്കുന്നു. രുക്മിണി, എന്താ ചേച്ചി? പോയിട്ട് എന്നാ വന്നത്? സുഖമാണോ? അതെ, കുഞ്ഞിന് സുഖമല്ലേ? അതും പോയി ചേച്ചി. കഷ്ടമായി, ഗർഭം ധരിക്കാനല്ലാതെ പ്രസവിക്കാൻ യോഗമില്ല എനിക്ക്. അതിരിക്കട്ടെ, മോൻ ഗോപാലിന് ഇപ്പോഴെങ്ങനെയുണ്ട്? എന്റെ മകന്റെ അസുഖമൊക്കെ മാറിയടി. പണ്ടത്തെക്കാൾ മിടുക്കനായി. എല്ലാം ആ ലൂർദ് മാതാവിന്റെ അനുഗ്രഹം കൊണ്ടാ. വലിയ ശക്തിയുള്ള മാതാവാണ് രുക്മിണി. എന്തെല്ലാം അതിശയമാണ് അവിടെ നടക്കുന്നറിയാമോ? ഞാനും കേട്ടു. എനിക്ക് ഇച്ചിരി പണിയുണ്ട്, ഞാൻ പിന്നെ വരാം. പോയിട്ട് വരൂ. വലിയ ചേട്ട മാതാവാണ് രുക്മിണി. എന്തെല്ലാം അതിശയമാണ് അവിടെ നടക്കുന്നറിയാമോ? വലിയ ശക്തിയുള്ള മാതാവാണ് രുക്മിണി. എന്തെല്ലാം അതിശയമാണ് അവിടെ നടക്കുന്നറിയാമോ? വലിയ ശക്തിയുള്ള മാതാവാണ് രുക്മിണി. എവിടൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ചിട്ട് സുഖപ്പെടാത്ത എന്റെ മുൻ ഗോപാലിനെ രക്ഷപ്പെടുത്തി. മാതാവേ, നിന്റെ മഹത്വം വാഴ്ത്തപ്പെടട്ടെ. മാതാവേ, വാഴ്ത്തപ്പെടട്ടെ. മാതാവേ, മാമോനെ, ഫാദറിനെ കണ്ട് നന്ദി പറഞ്ഞിട്ട് വരാം. ഇല്ലമ്മേ, ഞാൻ വരുന്നില്ല. എനിക്കെന്തോ ഫാദറിനെ കാണാൻ നാണമാവുന്നു. അമ്മേ, നീ അറിഞ്ഞാണ് ചെയ്ത വികൃതിയല്ലോ. മോൻ അസുഖമായതുകൊണ്ടല്ലേ. നോക്കു മോനെ, നിനക്ക് വേണ്ടി ഫാദർ പ്രാർത്ഥിച്ചില്ലേ? ദൈവത്തെ പോലെ ഫാദറിനെ നീ ആദരിക്കണം മോനെ. വാ മോനെ, വാ. സുഖമാണ് ഫാദർ? വന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാ. വരട്ടെ, വരട്ടെ ഫാദർ. അത് അത് ഫാദർ, അങ്ങയോട് ഒരു മുഖ്യമായ സംഗതി പറയണമായിരുന്നു. എന്താ ഗോപാൽ, പറയൂ. മടിക്കണ്ട, പറയൂ. എന്റെ സഹായം? ഒരു സഹായം തന്നെ. അത് ഫാദറിനോട് പറയാൻ എനിക്ക് നാണവാ. പറയൂ. ഫാദർ, കല്യാണി എന്ന ഒരു പെൺകുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നു. അവളെ കല്യാണം കഴിച്ചാൽ കൊള്ളാം. അമ്മയോട് പറഞ്ഞു. പറയും, പേടിയ എനിക്ക്. പേടിയോ? അമ്മയോട് പറയാൻ എന്തിനാ പേടിക്കുന്നത്? രാജമ്മേ, രാജമ്മേ. വിളിച്ചോ ഫാദർ? ഗോപാലിന് എന്തോ പറയണം. എന്താടാ? ഒന്നുമില്ല മേ, എനിക്ക് വേണ്ടിയൊന്നുമില്ല. അമ്മ ഈ വയസ്സുകാലത്ത് ഓടിച്ചാടി പണിയെടുത്ത് പണിയെടുത്ത് ഉണങ്ങിപ്പോന്ന് ഓർത്താ. ഫാദർ പറഞ്ഞാ എനിക്ക് വേണ്ടിയൊന്നുമല്ല. നീ എന്തായി പറയുന്നത്? ആരോ കല്യാണി എന്നൊരു പെണ്ണിനെ പറ്റി. ഇടക്കിടയ്ക്ക് കല്യാണി കല്യാണി ഇവൻ പറയും. ആരാടാ അവള്? അതമ്മേ, ആ പുരുഷന്റെ ഭാര്യ സുലോചനയുടെ അനിയത്തി. കല്യാണി പുരുഷനോ? അവൻ വലിയ റവടിയല്ലേടാ. അതിലും വലിയ കളറല്ലേ ഞാനും. ആ പുരുഷം അറിയാതെ ഈ പുരുഷൻ കല്യാണിക്ക് താരിയിട്ടില്ലേ? അത് ഭംഗിയല്ലേ മോനെ. ഫാദർ,
ഞാനൊന്ന് പോയി സംസാരിച്ചിട്ട് വരട്ടെ. ക്ഷമിച്ചു, ഗോപാലിന് ഇഷ്ടമാണ്. ഉടനെ ഞങ്ങൾ വരട്ടെ. കല്യാണി, ഹായ്, എങ്ങനെ കണ്ടുപിടിച്ചു? നീയല്ല, ഏത് പെണ്ണ് ജീവിച്ചാലും കണ്ടുപിടിക്കുമെന്ന്. ചുമ്മാ തമാശ പറഞ്ഞതാ. നിങ്ങളുടെ അസുഖം മാറി നിറഞ്ഞതിൽ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ? അനൂർമാതാ അവന്റെ കൃപയാണ്. ആട്ടെ, നിന്റെ പുരുഷൻ ചേട്ടൻ നമ്മുടെ കാര്യത്തെ പറ്റി എന്താ പറഞ്ഞത്? നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ഷൂട്ട് ചെയ്ത് കളയുന്നു. വെരി ഗുഡ്. അത് ശീലിച്ചു പോയതാണ്. മിലിറ്ററിക്കാരനല്ലേ, ഒരു സാധാ ജവാനായിരുന്നിരിക്കും. ആട്ടെ, അവനോട് നീ എന്ത് മറുപടി പറഞ്ഞെന്ന് പറ. എന്ത് വന്നാലും ഞാൻ ഗോപാലിനെ കല്യാണം കഴിക്കും. അതായത് പ്രേമത്തിന് വേണ്ടി ജീവൻ തിരിക്കുമെന്ന്. പിന്നെ നിങ്ങളെപ്പോലെ ഭീരുവാകാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ മുഖത്ത് നോക്കി ഭീരുവെന്നോ? മധുരവീരൻ MGR നായികയെ തൂക്കിക്കൊണ്ടു പോകുന്നവരെ പൊക്കിക്കളയും ഞാൻ. വരാൻ പോകുന്ന ബന്ധുക്കളുമായിട്ട് വഴക്കെന്തിനാന്ന് വിചാരിച്ച് ക്ഷമിച്ചു പോവുകയാണ് ഞാൻ. ഈ വേലൊന്ന് എന്റെ അടുത്ത് വേണ്ട, ഞാൻ പറയുന്ന പോലെ കേൾക്കും. ആ എന്താ പറ? വിവാഹം നടത്താൻ എന്റെ പുരുഷേട്ടൻ സമ്മതിച്ചു. ഇടം എടുക്ക. അപ്പൊ നിന്റെ പുരുഷേട്ടൻ എന്റെ വഴിക്ക് വരുന്നു എന്ന്? നിങ്ങളെ കൊണ്ട് കാ കാശിന് പ്രയോജനമില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ശരിയാ, എന്നെ പറ്റി അവൻ അറിയാം. ചുമ്മാ ഇരിക്കാൻ, ഞാൻ പറയുന്ന പോലെ കേട്ടാ നമ്മുടെ കല്യാണം നടക്കും. എന്താ പറ? ഒരു 10,000 രൂപ എവിടെന്നെങ്കിലും ഉണ്ടാക്കിയാൽ. 10,000? ശരി, 10,000 പേരോട് ഓരോ രൂപ വാങ്ങിയിട്ടെങ്കിലും അവന്റെ മുമ്പിൽ ചെന്ന് നിന്ന് പിടിക്കണ പണം കൊടുക്കണ പെണ്ണിനെ എന്ന് പറയുന്നേ. കല്യാണി, നീ വിഷമിക്കാതെ, നമ്മുടെ കല്യാണം നിശ്ചയമായി നടക്കും. ഏത് മറന്നല്ലോ. ആ ഇത് വരട്ടെ. ബൈ. ഇവന്റെ കണക്ക് തീരുകയില്ല. എന്തിനാ നിൽക്കുന്നത്? ഇരിക്കു, പണ്ടമ്മണയും ചേട്ടന്റെ കഥ കേൾക്കണ്ടേ? ഒരു മാന്യൻ എന്റെ അടുത്ത് വന്ന് 1,000 രൂപ വാങ്ങിച്ചോണ്ട് പോയി. അവനും അവന്റെ ഭാര്യയും കൂടി അവനിടയ്ക്ക് വഴക്കിട്ട് അവൾ അവനെ വീട്ടിൽ നിന്നെടുത്ത് പുറത്തു കളഞ്ഞു. ഞാൻ വീട്ടിൽ പോയി പലിശ ചോദിച്ചപ്പോൾ കടിച്ചു തിന്നാൻ പറഞ്ഞ അപ്പം പറഞ്ഞവർ. തലയിലെഴുത്തല്ലേ, അമക്കിത്തിരച്ചാൽ മാറ്റാൻ പറ്റുമോ? അങ്ങയൊന്ന് സെന്റ് തിരിഞ്ഞ് ഒരു ശത്രു തള്ളിട്ട് അവനെ പിടിച്ചു. എടുക്കടാ എന്റെ മുതലും പലിശയെന്ന് കാശ് കൊടുത്തു ഞാൻ. കേട്ടോ കൊച്ചേ, പണ്ടമ്മണയും ചേട്ട പലിശയും മുതൽ ഇതാ എന്നവൻ എന്തവാ ഒരു ഓട്ടക്കാലം? പണം കടം വാങ്ങാമെന്നല്ലേ പെണ്ണെ? ഉഴച്ചു നോക്കാൻ വല്ലതുമുണ്ടോ? സ്വർണ്ണൊന്നും എന്റെ അടുത്തില്ല. പിന്നെ ഞാൻ എന്തോന്നാ ഉഴച്ചു നോക്കുന്നത്? രണ്ടോ മൂന്നോ അലുമിനിയ പത്രമാണ് ഉള്ളത് വീട്ടിൽ. അപ്പൊ വരുന്നവർക്കൊക്കെ കൊടുത്തു വിടാൻ വായ നോക്കി ഞാൻ ഒരുത്തിനിവിടെ ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പുറപ്പെട്ടു വന്നിരിക്കുകയാണല്ലേ. വേണമെങ്കിൽ 2 മാസം പിടിച്ചിട്ട് തന്നാ മതി. എന്ത് പിടിക്കാനാ പറയുന്നത്? പിടിയും വലിയും വേണ്ട. വലിയ അത്യാവശ്യമാ, കൃത്യമായി തിരിച്ചു തന്നേക്കാം. ആ പണം വാങ്ങുന്നവരെല്ലാം തിരിച്ചു തരികയില്ലെന്ന് പറഞ്ഞിട്ടാണോ വാങ്ങുന്നത്? ആട്ടെ, നിനക്കെന്താ പണത്തിന് ഇത്ര അത്യാവശ്യം? എനിക്കൊരു കുഞ്ഞു പോലും ഇതുവരെ നിലച്ചിട്ടില്ല. രാജമ്മയെ കണ്ടു, വില്ലിയന്നൂർ മാതാവിനെ പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് അവരെന്നോട് പറഞ്ഞു. എനിക്ക് മാതാവിനെ കാണണം, അതിനു വേണ്ടിയാണ് പണം. ഇവിടെ പിള്ളേരെല്ലാം മാതാവ് പറഞ്ഞിട്ടല്ലേ പിറക്കുന്നത്? ചുമ്മാതെ പെണ്ണെ, മാതാവ് പറഞ്ഞിട്ടാ പിറക്കുന്നതെങ്കിൽ ചില പിള്ളേര് നല്ല പിള്ളേരായിട്ടും ചിലർ മുടന്തന്മാരായിട്ടും ജനിക്കുന്നതോ? എനിക്കുമുണ്ട് മിടുക്കനായ ഒരു പൊന്നു. മാതാവ് പറഞ്ഞിട്ടാണോ പറ? ചില്ലറ പണമാണോ അവൻ ചെലവാക്കുന്നത്? നിനക്ക് വേണ്ടിയല്ലേ 10 വലിച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എടുത്തോണ്ട് പോ, നീ കൊടുത്തി തര, ഇതോണ്ട് പോ. എന്റെ പോ കുത്തം തന്നത് കണ്ടോ, പണം കൊടുത്തത്. മക്കൾ ഉണ്ടായാൽ എങ്ങനെയാ? ആ എടുത്തോ എടുത്തോ. നിന്റെ സന്നിധിയിൽ വരാൻ പണം ചോദിച്ചു, ഇല്ലെന്ന് പറയുന്നു. പക്ഷെ ഇതിലൊക്കെയോ ചെലവാക്കുന്നു. ഇരകാല മോഹമാണ്. എന്റെ അമ്മേ, നീ അതെന്ന് സാധിച്ചു തരും? ഹലോ, നിങ്ങടെ വേണേ. നീ എന്നാ കൊച്ചുകൊടുക്കാൻ കാലത്ത് ഈ കുമ്പളങ്ങയൊക്കെ നോട്ടം വിട്ടിരിക്കുന്നത്? ഞാനൊരാളെ നോക്കിയതാ. ഈ പണ്ടമ്പടയും തങ്കരാജന്റെ വീട് തല്ലേ. അടുത്ത വീണ
പണ്ടോ ഇല്ല പണയോ ഇല്ല. ഹലോ, നമസ്കാരം. ഈ പണ്ടമ്മടെ നഗരാജിന്റെ വീട് ഇതല്ലേ? ഇതല്ല, അടുത്ത വീട്ടിലേക്ക് പോ. ഹലോ എന്റെ പൊന്നിയേട്ടാ, ഈ നാട്ടുകാരെല്ലാം കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നല്ലോ. നിങ്ങൾ എപ്പോഴാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്? ഇപ്പൊ കൈലാസത്തിന്റെ അവിടെ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഈ പണ്ടമ്മടയും തങ്ങരാജിന്റെ വിലാസം ഒന്ന് തരാമോ? നീ നേരെ കൈലാസത്തിലോട്ട് ചെല്ലേ, അവിടെ ശിവന്റെ വാഹനമായ കുതിര നിൽക്കും. അതിന്റെ അകട്ടി കയറി നിന്ന് വിളിക്കെ പ്രസാദിക്കും. അയ്യോ, അത് ചവിട്ട് തരുന്നത് വാങ്ങിച്ചോണ്ട് നേരെ ഇങ്ങോട്ട് വാ. വേറെ പണിയില്ലേ? ഞാനെന്തിനു കൈലാസത്തിൽ പോണം? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇവിടെ പണ്ടമ്പടയും തങ്കരാജൻ ഒരുത്ത 10 പരിസ്ഥിക്ക് പണം കൊടുക്കുന്നു കേട്ടോ, അവനോട് പോവാൻ പറ. ഇപ്പൊ അങ്ങനെയായോ? നിന്റെ വഴയിലിന്റെ എണ്ണ എത്രയാണ്? ഒച്ച വെക്കാതെ, എനിക്ക് അവനെ കാണണം. അവനോട് പണം കടം വാങ്ങണമെന്ന്. കടം വാങ്ങാനാ? പിന്നെ ആട്ടെ, നിന്റെ സ്വത്ത് വിവരം എന്തൊക്കെയാ? നേരെ കേട്ട്, സ്വത്ത് വിവരം ഈ ഗോപാലിനോട് ചോദിക്കുന്നല്ലേ. ആ നെല്ലിമലയിൽ കൊക്കിരിക്കുന്ന സ്ഥലം മാത്രമേ എന്റെയാ. അതുമല്ല, ബസ് സ്റ്റാൻഡിന്റെ പിറകെ 10-15 ബസ് ചുമ്മാതെ നിൽക്കുന്നില്ലേ, അതൊന്നും നമ്മുടെ സ്വന്തം. അപ്പൊ ചുമ്മാ കിടക്കുന്നതൊക്കെ നിന്റെയാണെന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മുടെയാ. വേറെ ആരുടെയല്ല? ആരുടെയല്ല. അപ്പൊ കൊച്ചുമുതലാളിയാ വന്നിരിക്കുന്നത്? പോട്ടെ, പണം ചോദിക്കാൻ വന്നതല്ലേ. ഉരച്ചു നോക്കാൻ വല്ലതും ഉണ്ടോ കയ്യിൽ? എന്നെ അങ്ങ് ഉറച്ചു നോക്കാം. നിന്നെ ഉരച്ചു നോക്കാനുള്ള കല്ല് ഇപ്പഴും എന്റെ കയ്യിലില്ലടാ മോനെ. ആ പണ്ടമ്പണിയും തങ്കരാജിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഏയ്, താനെന്തോ അവന്റെ ഏജന്റ് ആണോ? എപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ. ഞാൻ ആരാണെന്ന് അറിയുമോ? ഇൻസ്പെക്ടർ രാജശേഖരന്റെ അളിയനാ, മനസ്സിലാക്കണം. നീ രാജശേഖരന്റെ അമ്മാനായാലും ശരി, തങ്കരാജ് പണം തരാൻ പോണില്ല, നീ വാങ്ങാനും പോണില്ല. പട്ടികുരച്ച തുറക്കുമോണാ പണി? അവൻ അത്ര ചീമയാ. ഏയ്, എനിക്ക് ആവശ്യമുള്ള പണം തന്നില്ലെങ്കിൽ നെല്ല് വലിച്ചൂര് ഞാൻ ചാപ്സ് ഉണ്ടാക്കും. ഉണ്ടാക്കിക്കോ, തന്നെ തന്നെ. നായുണ്ടടാ ഇവിടെ, നായുണ്ട. അവന്റെ എല്ല് നായ് പോലും തിന്നത്തില്ല. നീ എന്താ പറഞ്ഞ്? എന്റെ എല്ല് ഊരി എടുക്കും. എന്നാ ഊരടാ കാണണ്ടേ? എന്തിനാ വേറെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാനാടാ പണ്ടമ്മണേൻ തങ്കരാജ്. അടിക്കാൻ മാത്രം വളർന്നോടാ. ബാങ്ക് കൊള്ളയടിച്ചാണ് കല്യാണം കെട്ടി താരി. എന്റെ പേര് ഗോപാൽ എന്നല്ല, പേര് കേട്ടില്ലേ? തങ്കരാജ, തകരരാജ്. സത്യമാണോ നീ പറയുന്നത്? എന്തുണ്ടായി? ബെല്ലടിച്ചത് കേട്ട് പിള്ളേരെല്ലാം ക്ലാസ്സിൽ പോന്നു. ഇവൻ അവിടെ അനങ്ങാതെ നിന്നു. എന്താണ് ക്ലാസ്സിൽ കയറാത്തെന്ന് ചോദിച്ചപ്പോൾ കണ്ണ് കണ്ടുകൂടാ സാറെന്ന് പറഞ്ഞു. മടി കൊണ്ടാണെന്ന് വിചാരിച്ച് ഞാനൊന്ന് കൊടുത്തു.
പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവൻ പറയുന്നത് സത്യമാണെന്ന്. ഇത്രയും ഞാൻ കരുതിയില്ല സാർ. പാപ്പാ, ഞാൻ ഗ്രൗണ്ടിൽ പിന്നരുമത്ത് കളിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഒരു പിന്നിൽ പോലെ തോന്നി. പിന്നെ എനിക്ക് ഒന്നും കാണാൻ പറയാതെ പാപ്പാ. ഏതായാലും നല്ല ഡോക്ടർ എടുത്ത് കൂട്ടിക്കൊണ്ടുപോകാവുന്നത്. ഞങ്ങൾ ഡോക്ടർ എടുത്ത് കൊണ്ടുപോയത് വ്യക്തമായി ഒന്നും പറഞ്ഞില്ല ഡോക്ടർ. ഏതോ മരുന്നൊഴിച്ച് വിട്ടതാ. വേറെ വല്ല ഡോക്ടറെയും കാണിക്കുന്നത് നല്ലത്. ഞങ്ങൾ വരട്ടെ. എന്റെ മോന് ഒരു ആപത്തും വരത്തില്ലേ? എന്റെ മോന് കളഞ്ഞു തിരിച്ചു കിട്ടണേ. നിന്റെ കാലടികൾ തേടി വന്നതാണ് അമ്മ. എന്റെ ദുഃഖം എന്താണെന്ന് നിനക്കറിയാം. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മനം നൊന്ത് പ്രാർത്ഥിക്കാൻ വന്നതാണ് മാതാവി. നിനക്ക് മാത്രമേ എന്നെ അനുഗ്രഹിക്കാൻ കഴിയൂ മാതാവി. ഞാൻ കണ്ണില്ലാത്ത ബാലൻ, ഇന്നു മണ്ണിൽ വാടുന്നില്ല. ഈ ശാപം കിട്ടിയ ജന്മത്തിന് കാവലിനാരും. മകനെ നീ മകനെ കേൾക്കുക നാഥൻ, യേശു വരികയായി. അവൻ മുടന്തുന്നോർക്കും കുരുടന്മാർക്കും മുക്തി അരുളിടും. നമ്മിലെല്ലാം കാട്ടിടുന്ന കരുണയെ കണ്ട് ആ ദേവനവൻ തിരുവടിയിൽ വണങ്ങി കൈകൂപ്പ്. മകനെ കേൾക്കുക നാഥൻ, യേശു വരികയായി. അവൻ മുടന്തും നോക്കും കുരുടന്മാർക്കും മുക്തി അരുളിടും. ബാലകനെ നീ എഴുന്നേൽക്കൂ, നിൻ ഭാരങ്ങളെല്ലാം ഞാൻ എൻ ചുമലിലേറ്റുന്നു. പൂമിഴി തുറക്കൂ നീ ബാലക, പൂമിഴി തുറക്കൂ നീ ബാലക. ദേവകുമാരൻ വാഴട്ടെ, വാനവും തെളിയുന്നു, ഭൂമിയും തെളിയുന്നു, മിഴികളിൽ വെളിച്ചം വന്നല്ലോ. എല്ലാം എല്ലാം യേശുവിൻ മഹിമ, യേശു നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ മൈക്കൽ രാജ് അവർ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, ഇപ്പോൾ നാം കണ്ട ചെറിയ നൃത്തനാടകത്തിൽ നിന്നും കർത്താവിന്റെ കൃപ എന്താണെന്ന് നാം അറിയുന്നു. നാടകത്തിൽ കുരുടനായിരുന്ന കണ്ണൻ സത്യത്തിൽ കാഴ്ചയില്ലാത്തവനാണ്. അവന്റെ കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഈ മാല ഞാൻ അണിയിക്കും. അവൻ കുരുടനായും
പിന്നെ കണ്ണുള്ളവനായും നടിച്ചത് നാം കണ്ടു. മാതാവിന്റെ കരുണ കൊണ്ട് അവന്റെ ജീവിതത്തിലും കാഴ്ച കിട്ടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൾ നീയേ. നിന്റെ വയറ്റിൻ ബലമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമാന മറിയമേ, തമ്പരാൻ തമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും. എന്റെ ബുക്കല്ല, ആരാ എടുത്തേ? ഇത് കാവേരിയാ, എനിക്കറിയാവേ. മിടുക്കൻ. കൊണ്ടാ, നീ പള്ളി പോയില്ലേ? ഇപ്പൊ പോയി വന്നതേ ഉള്ളൂ. നീ സ്കൂൾ ഡ്രാമയിൽ അഭിനയിച്ചപ്പോ എല്ലാരും വളരെ നന്നായിന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിച്ചു. അത് എനിക്കറിയാവല്ലോ. അത് ശരി, കണ്ണില്ലാതിരുന്നിട്ട് നീ കണ്ണുള്ളവനെ അഭിനയിച്ചില്ലേ, അതാ നിനക്ക് നല്ല യോജിപ്പ്. അപ്പൊ എനിക്ക് കാഴ്ച വരരുതെന്നാ? കണ്ണാ കരയാതിരാ, കരയാതിരാ കണ്ണ, അമ്മ വരും. വേളാങ്കണ്ണിപ്പുറത്തിനല്ലേ ടിക്കറ്റ് കിട്ടിയത്? തന്നെ മന്നെ. എന്റെ പേര് പറഞ്ഞാണോ? അത് പറഞ്ഞ പണം വാങ്ങുകയില്ല അവന്മാര്, ഞാൻ തന്നെ ക്യൂവിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാ. വെരി ഗുഡ്, വെരി ഗുഡ്. കാഞ്ചന, എന്താ അടി മിണ്ടാൻ പാടില്ലേ? ടിക്കറ്റ് റെഡി, നീ റെഡിയായോ? ഭാര്യേ, നീ ഇങ്ങനെ വേഷം കെട്ടി വരുമ്പോഴേക്കും പടത്തിന്റെ ഇന്റർവ്യൂ വരും. വൈകിട്ടൊന്നും ഇല്ല സാർ, മെയിൻ പിക്ചർ 7 മണിക്കല്ലേ, ഇനിയും സമയമുണ്ട്. അതൊക്കെ എനിക്കറിയാവൂ, ചുമ്മാ വരട്ടല്ലേ. എന്തെങ്കിലും ഉടുക്കാതെ അങ്ങനെ തന്നെ വാ. എന്നതാ മറക്കാതെ സാരി ഉടുക്കണമെന്ന്? ഞാനിതൊന്നും പോലീസ് സ്റ്റേഷൻ അടിച്ചേക്കല്ലേ, ജോലിന്ന് എടുത്തു കളയും ഞാൻ. വാടി വരുന്നു വരുന്നു, എന്നെ കാണാൻ. ഇരുമ്പുവെട്ടിക്ക് കൈയും കാലും വെച്ച കണക്ക്. ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വരുന്നവരേക്കും രാജപ്പേര് ഡ്യൂട്ടി ഇവിടെയാ. ശരി സാർ, ഞങ്ങൾ വരട്ടെ. ശരി സാർ, വാടി. പോയിട്ട് വരത്തേന്ന് പറയാ അവള്, അത് കേട്ട് താൻ പോയേക്കല്ലേ. വാടി. മാതാവേ. ചേച്ചിയോ, ചേച്ചി. കഥകൾ ഓർമ്മ നടക്കുന്നല്ലോ, ഇതാര് കാണുന്നില്ല. ഇതാര്? രാജപ്പൻ സാർ കൂർക്കം വരച്ചിരുന്ന് ഉറങ്ങുന്നു. പോലീസ് സ്റ്റേഷൻ ആ വിചാരം. നമ്മുടെ കല്യാണം ഓക്കെ, ഇപ്പോഴുള്ള രക്ഷണം അല്ലേ ഇത്? വേണുകയില്ലേ?
രാജപ്പൻ. ഞാൻ ആരോട് ഇതുവരെ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് അമ്മേ? എന്തിനു മാതാവേ എനിക്ക് ഈ പരീക്ഷ? നിന്നെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്നവനല്ലേ മാതാവേ ഞാൻ. ലൂർദ് മാതാവേ, ഈ ഭക്തന്റെ കളങ്കം നീ മാറ്റിയെടുക്കണം മാതാവേ. നമസ്കാരം ഫാദർ. ഫാദർ സൗഖ്യമാണോ? കോകിലെ, ഈ ഫാദറാണ് വില്ലിയനൂർ മാതാവിന്റെ പള്ളിയിലെ വികാരിച്ചൻ. വിശ്വാസികൾക്ക് കണ്ണിലുണ്ണി പോലെയാ, രോഗികൾക്ക് വൈദ്യൻ, ആശ്രിതരായി വരുന്നവർക്ക് അഭയം. ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതിലും വലിയൊരു സുഹൃതം എന്താ? ഫാദർ, ഇവൾ എന്റെ മരുമകളാണ് കോകില. ഒരു ജപമാല വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതൊന്ന് ജപിച്ചു കൊടുത്താട്ടെ. പോ മോളെ. കോകിലെ, നിനക്ക് ഇനി എല്ലാ നന്മകളും വരും മോളെ. ഫാദർ, ഞങ്ങൾ പോയിട്ട് വരട്ടെ? പോയിട്ട് വരൂ. വാ. ഇപ്പോഴിവിടെ വന്നിട്ട് പോയതാണ് ഷൺമുഖം ചെട്ടിയാർ. ഇവിടുത്തെ വലിയൊരു പണക്കാരനാണ്. അദ്ദേഹത്തെ കാണാൻ ആര് വന്നാലും ഭക്ഷണം കൊടുത്തിട്ടേ പറഞ്ഞയക്കാറുള്ളൂ. പണമുണ്ടെങ്കിലും കൊടുക്കാൻ മനസ്സില്ലാത്തവരല്ലേ പലരും. ഇദ്ദേഹത്തെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പതിവായി പള്ളിയിൽ വരാറുണ്ട്. ഒരു സംഗതി അറിയാമോ ഫാദർ? അദ്ദേഹം ഹിന്ദുവാണ്. എങ്കിലും നമ്മുടെ ലൂർദ് മാതാവിനോട് വലിയ പണ്ട് മുതൽക്കേ. ഇതുപോലെ മറ്റു പലരുമുണ്ട് ഇവിടെ. ലക്ഷ്മി, കൊച്ചിനെ ഞാൻ ഈ പള്ളിമുറ്റത്തൊക്കെ കളിച്ചു നടക്കുമായിരുന്നു. ഇവിടെ എന്തെല്ലാം അതിശയങ്ങളാണ് നടന്നിട്ടുള്ളോ നിനക്ക് അറിയാമോ? ഒരു ദിവസം ഞാൻ പറഞ്ഞുതരാം. എന്താ? ഇതാണ് വില്ലിയനൂർ മാതാവിന്റെ കുളം. ഈ കുളം ചുറ്റി വന്ന് മനസ്സ് നൊന്ത് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ തീരാവ്യാധികളെല്ലാം തീരും. എന്താ വല്യമ്മേ, പൂന്നും വിറ്റില്ലേ? ഇന്ന് മോശ. മുഴ എന്താ വില? നാലെണ്ണ. അയ്യോടാ, അത് തന്നെയാ ചെലവാകാത്തത്. ആ മുഴുവൻ ഇങ്ങി തന്നേരെ. മുതലാളി പുറകെ വരുന്നുണ്ട്, പണം വാങ്ങിക്കൂ. എന്താ കൂടെയോടെ വാങ്ങിച്ചോ? കോളടിച്ചല്ലോ. വൈകിട്ട് അത് പോയി വരുമ്പോ വീട്ടിൽ നിന്ന് കാശ് വാങ്ങിച്ചോ. നിങ്ങളിവിടെ പള്ളി വന്നതാണല്ലേ? സന്തോഷം സന്തോഷം. തിരിച്ചു പോകുമ്പോ വീട്ടിൽ വന്ന് ചാപ്പാട് കഴിച്ചിട്ടേ പോകാവൂ. ആ അപ്പോഴേ അന്നദാനം ഷൺമുഖൻ ചെട്ടിയാരെന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ തന്നെയാണ് ആ പാർട്ടി. അതും ഞാൻ തന്നെയാ. പിന്നെ ആ ഇവിടെ പള്ളി വരുന്നവരെല്ലാം എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോവാറുള്ളൂ. ഉള്ളത് പറയാലോ, ഉണ്ടിട്ട് രണ്ടു ദിവസമായി. ആ കണ്ടപ്പോ തോന്നി ചെല്ലേ. പങ്കജം, എടി പങ്കജം, എന്താടി നീ വേണാന എക്സ്പ്രസ് പോലെ പറഞ്ഞു വരുന്നത്? പങ്കജം പങ്കജം ജപിക്കാണോ ഇവിടെ നിന്ന്? വാചകത്തിനൊരു കുറവുമില്ല. ചാപ്പാടിന് അവരിപ്പം വരും. ഊണ് തയ്യാറായോന്ന്? ആ തയ്യാറാവോന്ന് പറയും. എന്താടി നിനക്ക് ഇത്ര പുളിപ്പ്? പിന്നെ പങ്കജത്തിന് പത്ത് വയ്യാണല്ലോ. മാതാവിന്റെ പലിയെന്ന് വരുന്നവർക്കൊക്കെ വെച്ചുവാണ്ടി കൊടുക്കാൻ. എടി മാതാവ് എന്ന് പറയുമ്പോ നിനക്ക് എന്താ ഓക്കാനും വരുന്നത്? മാതാവിനെ പറ്റി നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ അമ്മയാണെന്നാ വിചാരിച്ചേ? ഈ ലോകത്തിന്റെ മുഴുവൻ മാതാവാടി തായ്. അല്ല, ഞാനാ പറഞ്ഞത്. അതിനെ മാതാവിന്റെ പള്ളിയിൽ വരുന്നവർക്കൊക്കെ വെച്ചോണ്ടി കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നത് കേട്ടാക്കുന്നേ, അവർ നമ്മുടെ മോളെ പെണ്ണു കാണാനാ വരുന്നതെന്ന്. പെണ്ണു കാണാൻ ആയിരം പേര് വരുവടി. ഭക്തന്മാരെ കിട്ടാനാ വിഷമം. എന്നെ വേണ്ടത് പറഞ്ഞാട്ടെ. വരുന്നവർക്ക് വയറ് നിറയെ ആഹാരം കൊടുക്കണം. ദാനത്തിൽ മികച്ചത് എന്തവാ? അന്നദാനം. നിനക്കെന്താ അറിയാനാ നിന്റെ അപ്പൻ ഒരു തെണ്ടി. ഇവിടുത്തെ കാര്യം പറ, എന്റെ അപ്പനെ പറ്റി പറഞ്ഞാലോ. ലക്ഷ്മിയെ ലക്ഷ്മിയെ അതെ, ഉടുപ്പ് ഉട്ടുപ്പ് കീറുകളയരുത്. തൈര് വാങ്ങി വെക്കാൻ പറഞ്ഞല്ലോ. മോള് വാങ്ങിച്ചു വെച്ചോ? ചാപ്പാടിന് അവരിപ്പം വരും. നിന്റെ അമ്മ നിന്നിടത്തിൽ നനങ്ങി വരുമ്പോ ഒരു പ്രസവത്തിന്റെ നേരമാവും. മോള് ചുടിയായിട്ട് വിളിച്ചു മാതാവിന്റെ പള്ളിനെ വിശ്വാസികൾ ഉണ്ണാൻ വരുന്നു. നിന്റെ അമ്മാവൻ പറയുന്നത് കേട്ടില്ലേ? ഇറച്ചി മീനൊക്കെ വറുത്ത് പറിച്ച് വെച്ചിട്ടുണ്ടോന്ന്. വറുത്തുണ്ട്. വരുന്നവരെല്ലാം ഭക്തന്മാർ തന്നെയാണോ? ദേ ഭക്തന്മാർ പരിഹസിച്ചാൽ നാക്ക് പുഴുത്തു പോകുമെന്ന്. അവർ ഭക്തന്മാര് തന്നെയാ. ശരി അമ്മാവ, ആരൊക്കെയാ വരുന്നത്? എന്താ നീ പറയുന്നത്? പള്ളിയിൽ വെച്ച് നീ കണ്ടില്ലേ ഒളിഞ്ഞും മറിഞ്ഞും മതിൽ ജാരിയിൽ നിന്ന് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന അലവലാരികളെ?
ചീറ്റിക്കാര്യത്തിലേ ആ ഒരു മോശമൊന്നും നിങ്ങളുടെ ഭക്തന്മാരെ ഞാൻ കാണുന്നില്ലല്ലോ. വന്നോളൂ. വന്നല്ലോ ഭക്തന്മാരെ. അയ്യോ തീ വട്ടി കൊലക്കാരെ പോലെ ഉണ്ട്. ഈ മനുഷ്യൻ പോയി അവന്മാരുടെ കാണെ വീണു. അയ്യോ എന്റെ തോടി ഉരിഞ്ഞു പോന്നു. വന്നാട്ടെ എല്ലാം തയ്യാറായിട്ടുണ്ട്. കസേര കസേര നോക്കിപ്പോ. അപ്പ അമ്മേ തായേ ഭക്തന്മാരെ സമയത്തിന് തന്നെ കൊണ്ടുവന്നല്ലോ, എനിക്ക് പുണ്യം കിട്ടും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അമ്മാവിന്റെ ഈ ഭക്തി വേണ്ടാത്തതിനാ. ആട്ടെ നമ്മുടെ അച്ഛന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ. എന്തോ നാളെ നിന്റെ അച്ഛന്റെ സ്വഭാവം വലിയ നാണക്കടായ നാട്ടുകാരെ വളരെ കണ്ടിട്ട് സന്തോഷായി. എനിക്ക് ഒന്നും വിചാരിക്കല്ലേ അവൾക്ക് കുലിയാൻ വരാത്തോണ്ട് അവളിങ്ങനെ മുട്ടയിടുന്നത്. മോളെ ഇറച്ചി വറുത്ത് എടുത്തോണ്ട് വാ മോളെ. അയ്യോ സൂക്ഷിച്ചോളിയല്ലേ പത്ത ശിരോമണികളാ. ശരി ഇടോ, ഇനി ഇടണ്ട, നന്നായിട്ട് തട്ടിയാട്ടെ. ഒഴിച്ചോളൂ. എനിക്ക് വലിയ ഇഷ്ടമാണ്. കുറച്ചുകൂടി കുറച്ചുകൂടി. വില്ലനൂർ മാതാവിന്റെ മഹിമ എന്താ? ആഗ്രഹിച്ചത് സാധിക്കും എന്നാ വിശ്വാസം വേണം. അയ്യോ എന്റെ കാത് വലിച്ചു മറിക്കട്ടെ നിങ്ങൾ. അയ്യോ എനിക്ക് വയ്യ. എടാ സമയം അറിഞ്ഞാ പോലെ ഞാൻ നോക്കി പറയാടാ, വാച്ചഴിച്ചെടുക്കല്ലേടാ. അടിക്കല്ലേ അടിക്കല്ലേ. ഇതിനകത്തോട്ടാ പോയത്, ഇപ്പൊ കാണുന്നില്ല. ഇതിനകത്തോട്ട് പോയി. ഇവിടെ ഒരു കളവുണ്ടായിരുന്നല്ലോ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണത്. ആരൊക്കെ ഓടി വരുന്നുണ്ട്, നമുക്ക് പോകാം. വരണ. അയ്യോ വേഗം വരും, പോകണ. ഓട്. നിന്റെ വ്യക്തി ഫലമായി യേശു വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമാനമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളെ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാന്റെ എപ്പോഴും ഞങ്ങൾ നേരത്തും അപേക്ഷിച്ചു. നിനക്ക് ആപത്തൊന്നും എടുത്തിയത് കുഞ്ഞെ. ആ മഹാഭാവികൾ വന്നു കൊണ്ടായിരുന്നു സ്വർണ്ണ പണ്ടുകളെല്ലാം. പോയത് പോകട്ടെ, ജീവൻ രക്ഷിച്ചില്ലേ മാതാവ്. സ്വർണം നമുക്ക് ഉണ്ടാക്കാം. ഗുഡ് മോർണിംഗ്. യെസ്. എന്താ രാജപ്പ? ജോലിയിൽ നിന്നും തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്ന് അറിയില്ലേ? ഇനി എന്തിനാ യൂണിഫോം ഇട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്നത്? മാതാവേ, യു ക്യാൻ ഗോ. മാതാവേ, മാതാവിന്റെ പള്ളിയല്ല ഇത്, പോലീസ് സ്റ്റേഷനാണ്. ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് എനിക്ക് ഈ ശിക്ഷ. ഇൻസ്പെക്ടർ എന്നോട് ഡ്യൂട്ടിക്ക് വരരുതെന്ന് പറഞ്ഞു. നിരപരാധിയാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല അദ്ദേഹം. മാതാവേ, ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഈ ശിക്ഷ വേണോ? രംഗൻ, ഹംസ, അബുബക്കർ,
സത്യം പറയുന്നു അതോ മരണം വരെ ഇവിടെ കഴിയുന്നു? സാർ, ഞങ്ങളിവിടെ പറഞ്ഞതെല്ലാം സത്യമാണ് സാർ. എത്രയെത്രയോ പണക്കാരി രാജ്യത്തുണ്ടായിട്ടും അത് വിട്ട് ഈ ഉള്ളവന്റെ വീടേ ഉണ്ടായിരുന്നുള്ളോടാ നാറികളെ നിങ്ങൾക്ക് കക്കാൻ? സാർ, സാറിന്റെ വീടേ ഞങ്ങൾക്ക് അറിയുന്നില്ല സാർ. അപ്പോഴാ അന്നദാനം ചെട്ടിയാരുടെ വീട്ടിൽ നിന്ന് എടുത്ത സാധനങ്ങൾ? സാർ, സാറിന് പോയി. താങ്ക് യു. ഹലോ, ഇൻസ്പെക്ടർ രാജശേഖർ. ഈ സ്റ്റൈലൊന്നും ഒരു കുറവുമില്ല. ഞാനാ കാഞ്ചന സ്പീക്കർ. എന്താ രീ, എന്താ വിശേഷം? പോണ്ടിച്ചേരി വിൽക്കാൻ പോകുന്ന വായിക്കുന്ന ചേടാ മുട്ടൊടിച്ച് മുട്ടൊടിച്ചിട്ട്. ഇത് പേഴ്സണൽ ഫോൺ. നമ്മുടെ മുട്ടൊടിക്കലല്ല, ആനമുട്ട ഉടച്ചൊടിച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. വേഗം വരണമെന്ന്. ശരി, ഞാൻ കള്ളന്മാരെ വിചാരണ ചെയ്തോണ്ടിരിക്കുക. പല്ലുവിന്റെ സാധനങ്ങൾ പോയതിന് വിചാരണ ചെയ്യുന്നു. നമ്മുടെ സാധനം എന്തായി? ശരി, അതും വിചാരണ കഴിഞ്ഞ ഉടനെ നേരെ ഞാൻ വീട്ടിൽ വരാം. വീട്ടിലേക്ക് വരുമ്പോ എന്റെ നെക്ലസും കൊണ്ട് വരാവൂ. നീ ഫോൺ വെച്ച്. ഫോൺ വെക്കാൻ പറ്റില്ല. ഫോൺ വെക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ ഞാൻ വെച്ചേക്കാം ഫോൺ. എന്നെ ഒന്ന് വെച്ചേട്ടെ. ഓക്കേ. അമ്പടം എടുക്ക. പറ്റിച്ചല്ലോ, വീട്ടിൽ വരട്ടെ. പായസം എല്ലാം ഞാൻ കുടിച്ചിട്ട് വെള്ളം ഒഴിച്ചു വെച്ചു. എങ്കിലും അറിയാൻ പഠിക്കും. സത്യം പറഞ്ഞു, മൂന്ന് പെണ്ണുങ്ങളുടെയും ആഭരണങ്ങൾ എടുത്ത് നിങ്ങൾ തന്നെയല്ലേ? തെറ്റാണ് സാർ. രണ്ട് പെണ്ണുങ്ങളുടെ എടുത്ത് ശരിയാ, മൂന്നാമത്തെ പെണ്ണ് ഞങ്ങളെ കണ്ണിൽ പെട്ടതേ ഇല്ല സാർ. എടോ രാജപ്പ, അന്ന് വന്നപ്പോഴേ തന്നോട് പറഞ്ഞില്ലേ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വരരുതെന്ന്? വിവരക്കേട് കാണിക്കരുത്. പിന്നെ എന്തിനാണ് വന്നത് സാർ? ഒരു മുഖ്യമായ കാര്യം ഏമാനോട് പറയാൻ വന്നതാ. ഇറ്റ്സ് ഓൾ റൈറ്റ്. തന്നോടൊന്ന് ചോദിക്കാനുണ്ട് ഇപ്പോൾ. എന്തുവാ സാർ? ആ മൂന്ന് പ്രതികളെയും ഞാനിപ്പോൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ മൂന്നാമത്തെ പെണ്ണിന്റെ ആഭരണങ്ങൾ ഞങ്ങൾ എടുത്തിട്ടില്ല, രണ്ട് പെണ്ണുങ്ങളുടെ ആഭരണങ്ങളെ എടുത്തിട്ടുള്ളൂ എന്ന് ഇവർ പറയുന്നത്. തന്റെ അഭിപ്രായം പറ. പറയാം സാർ. രണ്ട് പെണ്ണുങ്ങളുടെ കാര്യം ശരിയാണ് സാർ. മൂന്നാമത്തെ പെണ്ണിനെ ഓടിച്ചപ്പോൾ അവൾ പൂജാമുറിയിൽ കയറി മറഞ്ഞിരുന്നു. ആദ്യം ഇവർ കണ്ടില്ല സാർ. What nonsense. പൂജാമുറിയിൽ കയറിയ പെണ്ണ് കണ്ണിൽപ്പെട്ടില്ലെന്നു? ഞാനത് വിശ്വസിക്കുന്നില്ല. ഹലോ, ഇങ്ങനെ ഫോൺ ചെയ്താൽ ഭാര്യയാണെന്ന് വിചാരിക്കാൻ പറ്റില്ല, വെപ്പാട്ടിയാണെന്നാ വിചാരിക്ക. മദ്രാസ് കാണോ? ഞാൻ ഇൻസ്പെക്ടർ രാജശേഖരനാണ്. പറഞ്ഞാൽ എന്താ വിളിച്ചത്? എന്റെ സൗക്കാപ്പേട്ടെന്ന് വിളിക്കുന്നു. എന്തോന്ന്? ഗോപാലനെന്നോ? എന്റെ മച്ചനാണ് സാർ. നെക്ലസോ? എന്റെ മച്ചനാണ് സാർ. എന്റെ പേര് പറയുന്നു നോക്കണ്ട, അവൻ തന്നെ. സാർ, റൂൾ അനുസരിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്താട്ടെ. ഓക്കെ ഓക്കെ. മിസ്റ്റർ രാജപ്പൻ സാർ, എന്റെ വീട്ടിൽ നിന്ന് കാണാതെ പോയ ആഭരണങ്ങൾക്ക്? അതെ സാർ. തന്നെയല്ലേ ഞങ്ങൾ സംശയിച്ചിരുന്നത്? അതെ സാർ. താനല്ല അതെടുത്തതെന്ന് തെളിഞ്ഞിരിക്കുന്നു. താനല്ല, ഗോപാലനാണ് അതെടുത്തത്. ഏത് വില്ലിന്നൂർ മാതാവിനെ താൻ വിശ്വസിച്ചിരുന്നുവോ ആ മാതാവ് തന്നെ രക്ഷപ്പെടുത്തി, മാനം നിലനിർത്തി. രാജപ്പൻ സാർ, മാതാവ് എന്നോട് പറഞ്ഞു, ഡേ ഇനിയെങ്കിലും കുറ്റവാളികളെ കണ്ടുപിടിക്കുമ്പോൾ നിരപരാധികളെ അനാവശ്യമായി രക്ഷിക്കരുതെന്ന് ഉപദേശിച്ചു. ഈ സിസ്റ്ററിന്റെ കാര്യത്തെ പറ്റിയാണ് അന്ന് ഞാൻ എഴുതിയിരുന്നത് ഫാദർ.
ഇവരുടെ പേര് ജാസ്മി. ഞങ്ങളുടെ കോൺവെന്റിലെ ഒരു ടീച്ചറാണ്. എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഇവരുടെ ജീവനാണ്. കുട്ടികളോട് ഇവർക്ക് വലിയ കാര്യമാ ഫാദർ. നല്ലപോലെ പാട്ട് പാടും. കുറച്ചുനാൾ മുമ്പ് ഒരു സംഭവം നടന്നു. ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഫസ്റ്റ് ക്ലാസ് ആണ്. ഗുഡ് ഈവനിംഗ് മദർ. ഗുഡ് ഈവനിംഗ്. എന്നെ കണ്ടിട്ടും കണ്ടില്ല എന്നടിച്ച് പോവുകയാണല്ലേ. എത്ര തവണ ഞാൻ പറഞ്ഞതാ, ഇനിയും മനസ്സിലാവില്ലേ? മനസ്സിലായി. എന്നാൽ അഭിപ്രായങ്ങൾ മാറിക്കൂടുന്നില്ല. എന്റെ അഭിപ്രായങ്ങൾ മാറില്ല. ഞാനൊരു കന്യാസ്ത്രീയാ. ജാസ്മിൻ,
ദൈവത്തിൽ അർപ്പിക്കപ്പെട്ടവളാ. ദയവ് ചെയ്ത് ഇവിടെ വരരുത്. നിങ്ങളുടെ മനസ്സിലെ മോഹങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല. എന്നെ വേദനിപ്പിക്കുന്നത് പാമ്പിനെ ചവിട്ടിവിടുന്ന പോലെയാണ്. നിനക്കെന്നെ അറിയില്ല. കർത്താവ് അനുഭവിച്ച വേദനയേക്കാൾ വലുതാവില്ല. കരുണയുള്ള കൈകൾ കൊണ്ട് പുരുഷിച്ചുമെന്ന യേശുദേവൻ നമ്മുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നു. ഇനിയും എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ മദറിനോട് റിപ്പോർട്ട് ചെയ്യും. ഓഹോ, റിപ്പോർട്ട് ചെയ്യും എന്നാ കാണട്ടെ. ഇച്ഛാഭംഗത്തോടെ പോയതാണ്. എന്തൊക്കെയോ ചെയ്തിരിക്കും ഫാദർ. അവനൊരു മന്ത്രവാദിയാണ്. ശരിയായിരിക്കും. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വളരെ കഠിനമായ ജപവും തപസ്സുമാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? ഇത് സാധാരണ കാര്യമല്ല. വരെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അനിയന്റെ കല്യാണ കാര്യം എങ്ങനെയാന്ന് പറ. കോഴിക്ക് മുല വരുന്നത് സാർ. ലോകമഹായുദ്ധത്തിൽ ജപ്പാൻകാർ ഇന്ത്യയിൽ ബോംബിട്ടപ്പോ ഒരു കഷ്ണം തെറിച്ചു വന്ന് ഇവിടെ വായി വീണു. അതിനുശേഷമാ വിൽക്കുന്നത്. ഇവള് കാര്യം പറഞ്ഞ് തീരുമ്പോഴേക്കും നേരം വിളിക്കും സാർ. ജപ്പാൻകാരും ബോംബിടുമ്പോ ഞാൻ അമ്മയുടെ വയറ്റി കിടക്കല്ലേ. അതിന് വിവരം ഉണ്ടെങ്കിലല്ലേ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കാൻ വേണ്ടി. ലാത്തി അടിക്കാൻ നിന്റെ മുട്ടുകാലി തല്ലി അടിക്കും പറഞ്ഞു. നിങ്ങൾ തമ്മിലിങ്ങനെ വഴക്കിട്ടുണ്ടിരുന്നാൽ എങ്ങനെയാ? നമ്മൾ വഴക്കുണ്ടാകാതിരിക്കാൻ അവർ തമ്മിൽ വഴക്കുണ്ടാകും. നിങ്ങൾ അവിടെ ചുമ്മാ തിരി. വേണ്ടാത്ത പറഞ്ഞ് നേരം കളയാതെ വന്ന കാര്യം പറഞ്ഞാട്ടെ. ഇങ്ങനെ ഭീഷണിപ്പെടുത്തുവല്ലേ. ഒരു കാര്യം പറയാം, നിങ്ങൾ ഇങ്ങനെ വിക്കി വിക്കി സംസാരിക്കുന്നു. ഇൻസ്പെക്ടർ സാറ് മുട്ടടിക്കുമെന്ന് പറയുന്നു. വിക്കും മാറി മുട്ടും പൊടിച്ച് കഴിയുമ്പോഴേക്കും കല്യാണ പെണ്ണ് കിഴയായി പോകും. വിഷമിക്കാതെ, നീ കഴവിയായാലും ഗോപാലൻ നിന്നെ കെട്ടും. കൊച്ചമ്മേ, അതാ ശരി. ഇനി ഒന്നും ആലോചിക്കണ്ട. ഫാദർ പറഞ്ഞപോലെ അവരുടെ കല്യാണം ഉടനെ അങ്ങ് നടത്തിയാട്ടെ. എന്റെ അഭിപ്രായം ഇതാ. നിങ്ങളുടെ ഇൻസ്പെക്ടർ സാറ്. എന്ന് അവൻ സ്വന്തം പെങ്ങളുടെ നെക്ലസ് കട്ടെടുത്തോ അന്ന് മുതൽ അവനുമായിട്ടുള്ള ബന്ധം എനിക്കില്ല. നിങ്ങൾ എല്ലാരും ചേർന്ന് വിവാഹം നടത്തണമെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചു. തൊലയട്ടെ 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 എന്ന് പറയാതെ ഈ കല്യാണം എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന് മുഹൂർത്തം നോക്കി മംഗളകരമായി നടത്തേണ്ട കാര്യമാണ്. കൊച്ചമ്മേ, അദ്ദേഹത്തിന്റെ കാര്യം ഇരിക്കട്ടെ. പ്രധാനമായി വേണ്ടത് ആരുടെ സമ്മതമാ? പയ്യന്റെ അല്ലേ? ആളെവിടെ? അവൻ എങ്ങോട്ടോ പോയി കാണും. നാല് പേരുടെ മുഖത്ത് നോക്കാൻ അവനുള്ള യോഗ്യത എന്ത്? അർഹത എന്ത്? എന്റെ അനിയനെന്ന് മുഖമില്ലാത്ത മുങ്ങയാ. കള്ളന്മാരാരും പകല് വെളിയിൽ വരാറില്ല. ശരി ശരി, അവൻ കള്ളനോ നല്ലവനോ എനിക്കിന് ഈ കല്യാണത്തിന് ആദ്യം ഇഷ്ടമല്ലായിരുന്നു. ഈ പെണ്ണ് അവനെ മതിയെന്ന് പറഞ്ഞ് വാശി പിടിക്കല്ലേ. അതുകൊണ്ട് ഞാനിത് അങ്ങ് സമ്മതിച്ചതാ. തൊലയാൻ ഹറം പറ്റിയ വാക്ക് പറയാതെ നിങ്ങൾ ഇങ്ങേരെ കൂടെ ചേർന്ന്. അയ്യോ, അറിയാതെ പറഞ്ഞതാ. കണ്ടോടി, ഈ പെണ്ണ് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി വെക്കുന്ന ഒരു വയ്യാതെ. നീ എന്തിനാണ് ഈ തൊട്ടതിനൊക്കെ ഇങ്ങനെ കരഞ്ഞു തുണയ്ക്കുന്നത്? എന്തിനാ എല്ലാരും തൊലയാൻ തൊലയാൻ എന്ന് പറയുന്നത്? ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു തൊലയാൻ. എനിക്ക് മനസ്സിലാവുന്നില്ല ഫാദർ, അടക്കവും മുതുക്കവും ഭക്തിയുമുള്ള ഒരു കന്യാസ്ത്രീക്ക് ഇതുപോലെ ഒരു പരീക്ഷ വേണമോ ഫാദർ? ബൈബിൾ വാക്യം എന്ന് ഓർമ്മയിൽ വരുന്നു മദർ. ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്നവൻ വിടാതിരിക്കട്ടെ എന്നാണ് മദർ. ഞാൻ കന്യാസ്ത്രീ, ഞാൻ വൈദികൻ, എന്റെ ഭക്തി അജയമെന്ന് കരുതുമ്പോൾ വഞ്ചിക്കപ്പെടും. അതുമാത്രമല്ല മദർ, ഇതുപോലുള്ള ദുഃഖവും അതിൽ നിന്നുള്ള മുക്തിയും ദൈവത്തിന്റെ അനശ്വരമായ ശക്തി വെളിപ്പെടുത്താനാവും. വളരെ സൂക്ഷിക്കേണ്ടി. ഇതൊരു തരം ബാധയാണെന്നാ തോന്നുന്നത്.
നാൾക്കുനാൾ ഉപദ്രവം വർദ്ധിച്ചു വരികയാണ്. മാതാവിനെ വിശ്വസിച്ചവരാരും തന്നെ ഇതുവരെ വഞ്ചിക്കപ്പെട്ടിട്ടില്ല. എന്താണ് ഫാദർ, സിസ്റ്റർ ജാസ്മിന്റെ നില ഇപ്പോൾ എങ്ങനെ ഫാദർ? ഒന്നും പറയാൻ കഴിയില്ല. ഏത് സമയത്ത് ഇപ്പോൾ കുറെ കൂടുതലാണല്ലേ? തന്നെ ഫാദർ, സംസാരിക്കുന്ന വിഷമിച്ച ഒരു കാല് വഴങ്ങുന്നില്ല. ഒറ്റയടി വെച്ചാണ് ഇപ്പോൾ ജാസ്മിന്റെ നടപ്പ് തന്നെ. പതുക്കെ സിസ്റ്റർ, അതാ പറഞ്ഞു പതുക്കെ. ഇരിക്കൂ സിസ്റ്റർ. തന്നെയില്ല ഫാദർ, ആ മന്ത്രവാദി എന്നെ വിളിക്കുന്നു. ഞാൻ പോട്ടെയെന്ന് ഒരേ പിടിവാദമാ ഫാദർ. ദിവസവും മാതാവിന്റെ കുളത്തിന് പ്രദക്ഷിണം തെപ്പിക്കണം. എന്താ അവിടെ എങ്ങോട്ടാ ഓടുന്നത്? സിസ്റ്റർ അവിടെ ആരും, ഞാൻ ആരും കാണുന്നില്ല. അടുത്തേക്ക് വരും. ജാസ്മിൻ എങ്ങോട്ടാ ഓടുന്നത്? ഇങ്ങോട്ട് വരൂ ജാസ്മിൻ, കം ഓൺ. മുട്ടൂത്ത് ജാസ്മിൻ, മുട്ടൂത്ത് പ്രാർത്ഥിക്കും. ജാസ്മിനവിടെ? നമസ്കാരം ഫാദർ. നാളെയാ കല്യാണം, അങ്ങ് തന്നെ വന്ന് നടത്തി തരണം. മാതാവിന്റെ കരുണ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. അമ്മയുടെ ആശീർവാദവും വേണം ഫാദർ. നിശ്ചയമായും ഉണ്ട്. തീർച്ചയായും വരണം ഫാദർ. എന്താ ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടു പോണോ? ഞാൻ എന്തായാലും വരുന്നതാണ്. താങ്ക് യു ഫാദർ. വരട്ടെ വരട്ടെ ഫാദർ. ഗോഡ് ബ്ലെസ് യു. എന്റെ വിശ്വാസം തെറ്റിയില്ല. മുമ്പത്തേതിലും വലിയ വ്യത്യാസമാണ് ഇപ്പോൾ കാണുന്നത്. സംസാരശേഷി പോലും ഇല്ലാതെ പോയതാ. അതെങ്കിലും ഓർക്കുന്നു? ഓഫ് കോഴ്സ് ഫാദർ, അങ്ങയുടെ ആശീർവാദവും മാതാവിന്റെ അനുഗ്രഹം കൊണ്ടാണെല്ലാം. എനിക്ക് വേണ്ടി അങ്ങ് ഉപവസിച്ച് പ്രാർത്ഥന നടത്തിയില്ലേ? എന്റെ സിസ്റ്റേഴ്സിനെ ഞാൻ വേണ്ടതിലധികം കഷ്ടപ്പെടുത്തി. അവർക്കെല്ലാവർക്കും നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. മാതാവിന് നന്ദി പറയൂ സിസ്റ്റർ. ഇത്രനാളും നിങ്ങൾ മുട്ടുകുത്തുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, എന്തിന് മാസ് അറ്റൻഡ് ചെയ്യുന്നില്ല,
പൂർണ്ണ സുഖം പ്രാപിക്കണമെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ഇവയെല്ലാം പാലിച്ചേ മതിയാവും. അവർക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചുകൂടെ? സാത്താൻ അതിജീവിക്കുന്നത് സാധാരണ കാര്യമല്ല. നമ്മെ കർത്താവില്ലെന്നും വേർപെടുത്താൻ അവൻ നിമിഷം തോറും ശ്രമിച്ചുകൊണ്ടിരിക്കും. നികൃഷ്ടമായ ജന്മമാണെങ്കിലും എന്താണോ പറഞ്ഞത്? സൂക്ഷിച്ച് സംസാരിക്കുക. എന്താണ് ഞാൻ നോക്കുന്നത്? എന്നെ പറ്റി നിനക്ക് അറിയില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു നോക്ക്. സിസ്റ്റർ, സിസ്റ്റർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ? നിശ്ചയമായും പ്രാർത്ഥിക്കും. നിങ്ങൾ എത്രയും വേഗം സുഖപ്പെടും. എന്റെ ഫാദർ, ഞാൻ വളരെ പീഡനം അനുഭവിച്ചു. ഈ ലോകത്തോടെ യാത്ര പറയാൻ പോകുന്നു. എന്റെ മരണ നേരത്ത് പ്രാർത്ഥിക്കില്ലേ? സമാധാനിക്കൂ സിസ്റ്റർ, എല്ലാം കർത്താവിൽ സമർപ്പിക്കൂ, പ്രാർത്ഥിക്കൂ. അവിടുത്തെ അനുഗ്രഹം കൊണ്ടേ വിവാഹം നടന്നത്. വളരെ നന്ദിയുണ്ട് ഫാദർ. ഫാദർ, ¶¶
എന്താ പിള്ള, എന്താ വിശേഷം? നമ്മുടെ പള്ളിയിലെ വികാരിയച്ഛൻ വലിയോടത്തിലാണ്. വികാരിച്ചൻ എന്ത് വരി? ഉടനെ രക്ഷിക്കുന്നു. എല്ലാവർക്കും പോയി മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിക്കാം. വരൂ. ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട ഞങ്ങളുടെ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. അമലോത്ഭവ മാതാവേ, ഞങ്ങളുടെ മധ്യസ്ഥതയെ, ഞങ്ങളുടെ അധ്യാത്മകത്തിന് നൽകണമേ. അദ്ദേഹത്തിന്റെ രോഗങ്ങളെ മാറ്റി അദ്ദേഹത്തിന് ആരോഗ്യം നൽകണമേ. മാതാവേ, നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്നു, ഞങ്ങളെ കൈവിടല്ലേ അമ്മേ. തായ് ലൂർദ് മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആ അമ്മേ.
ും ഞങ്ങളെ അമ്മേ വാഴ